അടൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ഷാജുവിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയ പ്രതിഷേധത്തിന് താൽക്കാലിക പരിഹാരം. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും കെ കെ ഷാജു പറഞ്ഞു. ജെ എസ് എസ് വിട്ടെത്തിയ കെ കെ ഷാജുവിന് അടൂർ സീറ്റ് വിട്ടു നൽകിയതിനെതിരെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കോൺഗ്രസ് അംഗത്വം പോലും എടുക്കുന്നതിന് മുൻപ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കൊടുത്തത് ശരിയായില്ലെന്നായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗവും പന്തളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പന്തളം പ്രതാപന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ സഹായത്തോടെ ഇക്കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാക്കാനായെന്ന് കെ കെ ഷാജു പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ഞാനും പ്രതാപനുമായിട്ട് സംസാരിച്ചു, ഇന്നലെയും സംസാരിച്ചു, ഇന്ന് ഇപ്പം ഞങ്ങൾ നമ്മളെ കണ്ടു. അദ്ദേഹം യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് മുമ്പോട്ട് പോകും. ഇവിടെ അതിൻ്റെ അരങ്ങെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ പി സി സി നിർവാഹക സമിതി അംഗം കെ പത്മനാഭന്റെ കാര്യത്തിൽ കെ പി സി സി ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ കെ ഷാജു പറഞ്ഞു. സിറ്റിംഗ് എം എൽ എയും സി പി ഐ നേതാവുമായ ചിറ്റിയ ഗോപകുമാറാണ് അടൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. പി സുധീർ ബി ജെ പി സ്ഥാനാർത്ഥിയും. കോൺഗ്രസ് കോട്ടയായിരുന്ന അടൂർ കഴിഞ്ഞ തവണ 607 വോട്ടുകൾക്കാണ് യു ഡി എഫിനെ കൈവിട്ടത്. പ്രാദേശിക തലത്തിൽ ഉയർന്നിരിക്കുന്ന പ്രതിഷേധം പൂർണ്ണമായും അവസാനിപ്പിക്കാനായില്ലെങ്കിൽ ഇത്തവണയും മുന്നണിക്ക് തിരിച്ചടി നേരിട്ടേക്കാം. അടൂരിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.